ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ അടുത്താഴ്ചയിലെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രോഹിത്തിൻ്റെ അങ്കിള് വന്ന് ശ്രീനിലത്തിൽ വന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ചത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയ്ക്ക് ഭയങ്കരേറെ ആവേശം. എന്തുകൊണ്ടാണ് രോഹിത്തും മകളൂടെ വരാറുണ്ട്, പക്ഷേ എന്തിനാണ് രോഹിത്തിൻ്റെ അമ്മാവനെയും കൂട്ടി വന്നിരിക്കുന്നത് എന്ന് അച്ചാച്ചനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചനാണെങ്കിൽ, സരസ്വതി അതിന് കാര്യമുണ്ട്, ദേ വ്യക്തമാക്കി തരാം. അതായതേ, ഇവിടെ ഒരു കല്യാണക്കാര്യം നടക്കാനായിട്ട് പോവുകയാണ്. കല്യാണക്കാര്യം? ആരുടെ കല്യാണക്കാര്യം? സുമിത്രയും രോഹിതുമായിട്ടുള്ള കല്യാണക്കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതിക്ക് ചങ്കിലിട്ട് അടി കിട്ടിയ പോലെ ആയിപ്പോയി. അങ്ങനെ പ്രതീഷും അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ വല്ലാത്തൊരു ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം പ്രതീഷ് അത് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ നമ്മുടെ സഞ്ജനയ്ക്കാണെങ്കിലും വളരെയേറെ സന്തോഷം തോന്നുകയാണ്. അപ്പോൾ സുമിത്രയ്ക്കാണെങ്കിൽ ദൈവമേ എന്തു പറയും എന്നൊരു ചിന്തയോടുകൂടി തന്നെ താഴോട്ട് നോക്കി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ആടെ മുല്ല ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എടുത്ത് വായിക്കും സരസ്വതി അമ്മയാണെങ്കിൽ, അല്ല, നിങ്ങൾ സുമിത്രയുടെ രോഹിത്തിൻ്റെ വിവാഹമൊക്കെ നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ സുമിത്രയുടെ സമ്മതം ചോദിച്ചിട്ടാണ്, സുമിത്രേ ഈ കല്യാണത്തിന് നീ സമ്മതം മൂളിയായിരുന്നോ എന്നൊക്കെ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രീനില തക്ക മറുപടി കൊടുക്കുകയാണ്. അമ്മേ, അങ്ങനെ ഏട്ടത്തിയുടെ സമ്മതമില്ലാതെ ഞങ്ങളിങ്ങോട്ട് വരുമോയെന്ന് ആ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഏട്ടത്തി സമ്മതിച്ചു, ഏട്ടത്തിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ് എന്നിങ്ങനെ സംസാരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ വീണ്ടും ഒരു ഞെട്ടലോടുകൂടി തന്നെ നിൽക്കുകയാണ്. ആകെ അയ്യടാ എന്നൊരു രീതിയിലായി പോവുകയാണ്. അങ്ങനെ രോഹിതിൻ്റെ അങ്കിള് നേരെ സുമിത്രയെ വിളിക്കുകയാണ്. മോളെ സുമിത്രേ, മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ആദ്യമൊന്നും മിണ്ടാൻ നിൽക്കുകയാണ്. പക്ഷേ സുമിത്രയുടെ നാവിൽ നിന്നും എന്തെങ്കിലും വരട്ടെ വരട്ടെ എന്നും പറഞ്ഞിട്ട് കാത്തു നിൽക്കുകയാണ് സരസ്വതി അമ്മ. അപ്പോൾ സരസ്വതി അമ്മ എടുത്ത് വായിക്കും, ദേ എന്തിനാണ് അവളോട് ചോദിക്കുന്നത്? അവൾക്ക് ഈ കല്യാണത്തിനോടൊന്നും താല്പര്യമൊന്നുമില്ല. അവൾക്ക് അങ്ങനെ സമ്മതിക്കാനും കഴിയില്ല. അല്ലെങ്കിലും ഇവൾക്ക് എന്തിനാണ് ഇപ്പം കല്യാണം? അല്ല, മക്കൾ മുഴുവനും ദേ വലുതായി, അതിനുശേഷമാണ് അവൾക്ക് കല്യാണം. ഇനി കൊച്ചുമക്കളെയും താലോലിച്ചിരിക്കേണ്ട സമയമാണ് എന്നൊക്കെ പറഞ്ഞ് സരസ്വതി അമ്മ അവരുടെ മുന്നിൽ കിടന്ന് കൂടുതൽ ഗുണഗുണാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ചാച്ചൻ ആകെ അരിശ വന്നിട്ട്, സരസ്വതിയെ നിർത്ത്, നിന്നോട് കൂടുതൽ അഭിപ്രായങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. അല്ല, ഈ മൂന്ന് മക്കളും വലുതായതിനു ശേഷമാണല്ലോ നിൻ്റെ മകൻ വേറൊരു വിവാഹം കഴിക്കാനായിട്ട് പോയത്. അപ്പോൾ നിനക്കിതൊന്നും പറയാനായിട്ടുണ്ടായിരുന്നില്ല സരസ്വതി. അതുകൊണ്ട് കൂടുതൽ നീ വർത്തമാനം പറയാനായിട്ട് നിൽക്കണ്ട. ഇവിടെ എന്താണ് ഏതാണ് തീരുമാനിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. മോളെ സുമിത്രെ, നീ ഇതൊന്നും കേട്ട് കൂടുതൽ ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ട് സുമിത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് സുമിത്ര, എനിക്കൊന്നും പറയാനില്ല അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര, ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അടുക്കളയിലോട്ട് പോവുകയാണ്. അപ്പോൾ അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചാച്ചൻ രവിയങ്കളോട്, ദേ ഇപ്പോൾ സുമിത്ര ഇങ്ങനെയൊരു കാര്യം പറഞ്ഞില്ലേ, ദേ സുമിത്ര പറഞ്ഞത് എന്താ? എനിക്കൊന്നും പറയാനില്ല അച്ഛാന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുമിത്രയ്ക്ക് ഈ വിവാഹത്തോട് സമ്മതമാണെന്ന്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും സുമിത്ര സമ്മതിച്ചിരിക്കുകയാണ്. ഇനി ഇതിൽ കൂടുതലൊന്നും അറിയണ്ടല്ലോ എന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിൻ്റെ അങ്കിളാണെങ്കിൽ, ആ ഇനി ഒന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ശ്രീനിലയത്തുകാരുടെ വാക്ക് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. ഏതായാലും ഈ കല്യാണം നടത്താൻ ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചാച്ചൻ ഉറപ്പായിട്ടും, ദേ ശ്രീനിലയത്തുകാരെല്ലാവരും നിങ്ങൾക്ക് വാക്ക് തന്നിരിക്കുകയാണ്, സുമിത്രയും രോഹിത്തുമായിട്ടുള്ള വിവാഹം നടന്നിരിക്കും എന്ന് അച്ചാച്ചൻ നമ്മുടെ രവിയങ്കളുടെ കയ്യിൽ വാക്കടിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടതും പ്രതീഷിനാണ് ആകെ ഞെട്ടല്. കാരണം പ്രതീഷിന് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവിടെ ആ ഒരു മുഖസ്ഥിതി കാണിക്കുന്നത്. തൻ്റെ അമ്മ വേറൊരു വിവാഹം കഴിക്കാനായിട്ട് പോവുകയാണ്. തനിക്കൊരു കുഞ്ഞുണ്ടാകാനായിട്ട് പോകുന്നു. ആ സമയത്താണ് തൻ്റെ അമ്മ വേറൊരു വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന ചിന്ത പ്രതീഷിൻ്റെ മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. സരസ്വതി അമ്മ മോദം വീർപ്പിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും, അപ്പോൾ സുമിത്ര ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്കാണെങ്കിൽ ആകെ വെപ്രാളം. കാരണം ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ് സുമിത്ര അവിടെ മൗനം പാലിച്ചിരിക്കുന്നത്. സുമിത്രയ്ക്ക് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നത് അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ നമ്മുടെ രോഹിത്തും മകളും രോഹിത്തിൻ്റെ അങ്കിളും ഒക്കെ പടിയിറങ്ങാനായിട്ട് പോവുകയാണ്. ശരി, എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, ഇനി അധികം താമസിക്കുന്നില്ല എന്നും പറഞ്ഞ് ഇവരെല്ലാവരും അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങി പോയി കഴിഞ്ഞ് നമ്മുടെ അച്ചാച്ചനോട് പറയുകയാണ്, ഏതായാലും ദേ
ശ്രീനിലയത്തുകാർ ഞങ്ങൾക്ക് വാക്ക് തന്നിരിക്കുകയാണ് ഈ കല്യാണം നടത്താമെന്ന്. അപ്പോൾ ആ വാക്ക് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്. ആ വാക്ക് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വീട്ടിലേക്ക് എല്ലാവരും കൂടി വരണം. കാരണമെന്ന് പറഞ്ഞാൽ നമുക്കിനി കല്യാണക്കാര്യത്തിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ദൃഢമാക്കാനുണ്ട്. കല്യാണ തീയതിയും കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിക്കണ്ടേ? അതിന് എല്ലാവരെയും എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണെന്നും ഈ രവി അങ്കിൾ പറയുകയാണ്. അപ്പോൾ രവി അങ്കിളുടെ ആ പറച്ചിലെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചാച്ചന് ഉറപ്പായിട്ടും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അങ്ങോട്ട് വന്നിരിക്കും. എന്താ അത് പോരെ എന്നും ചോദിക്കുകയാണ്. ശരി, അത് മതി, വളരെയേറെ സന്തോഷം എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും അവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ്. ഇവർ മടങ്ങിപ്പോകുന്നതും നമ്മുടെ വേദികയിരുന്ന് ജനലുകൂടി ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് കാണുകയാണ്. അപ്പോൾ വേദികയ്ക്ക് ആകെ വെപ്രാളം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. ദൈവമേ, ഇതെന്താ കാര്യം? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഇവരെന്താ ഇങ്ങനെ സന്തോഷത്തോടും കൂടി മടങ്ങിപ്പോകുന്നത്? അതും രോഹിത്തിൻ്റെ കൂടെ വേറെ ആരൊക്കെയോ ഉണ്ട്. അമ്മയോടാണ് ചോദിക്കുക. അമ്മ വിളിച്ചു പോലും ഇല്ലല്ലോ. എന്താ അമ്മ വിളിക്കാതിരുന്നത് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വേദിക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സരസ്വതിമ്മയ്ക്കാണെങ്കിൽ വെപ്രാളമാണ്, മല്ലികയ്ക്കാണെങ്കിൽ സന്തോഷം സഹിക്കാൻ പറ്റുന്ന നിൽക്കുകയാണ് ചേച്ചി. അപ്പോൾ രോഹിത് സാറിൻ്റെയും ചേച്ചിയുടെയും വിവാഹം നടക്കാനായിട്ട് പോവുകയാണല്ലേ. ഇതിലിപ്പം സന്തോഷം എന്തെങ്കിലും കിട്ടാനുണ്ടോ ചേച്ചി? എനിക്ക് ഭയങ്കരയേറെ സന്തോഷമായി. ചേച്ചിക്കൊരു നല്ല ജീവിതം കിട്ടിക്കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ നമ്മുടെ മല്ലികയും പറയുകയാണ്. പക്ഷേ പ്രതീക്ഷയാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ സഞ്ജന എന്ന് പ്രതീക്ഷനോട്, എന്താ പ്രതീക്ഷ, നിനക്ക് എന്താ ഇത്ര ടെൻഷൻ? അല്ല, എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല സഞ്ജനെ. കാരണം അമ്മയുടെ വിവാഹമോ, അതെനിക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. എന്തിന്? അത് നേരത്തെ നടക്കേണ്ട കാര്യങ്ങളല്ലേ. നമ്മൾ ഇതിനു മുമ്പ് സുമിത്രാൻ്റിയോട് സംസാരിച്ചല്ലേ. എന്നിട്ട് സുമിത്രാൻ്റി അത് സമ്മതിച്ചില്ല. ഇപ്പോഴേ രോഹിതങ്ങളും സുമിത്രാൻ്റിയും തമ്മിലുള്ള വിവാഹം നടക്കാനായിട്ട് പോവുകയാണ്. അതിലിപ്പോൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ പ്രതീക്ഷേ? അപ്പോൾ അങ്ങനെ സഞ്ജന പറഞ്ഞെങ്കിലും പ്രതീക്ഷന് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നേരത്തെ അവർക്കൊരു കുഞ്ഞു ഉണ്ടാകാൻ പോകുന്ന ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണല്ലോ. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുന്നിൽ എങ്ങനെ നോക്കും എന്നൊരു ചിന്ത പ്രതീക്ഷൻ്റെ മനസ്സിലാളിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സരസ്വതിയമ്മ എങ്ങനെയെങ്കിലും വേദിയുടെ വിവരം അറിയിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് വേദിയുടെ വിളി. അമ്മേ, എന്താ മോളെ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതല്ല അമ്മേ, അവിടെ നിന്ന് ആരൊക്കെയോ വന്നല്ലോ. അല്ല, രോഹിത്തിനെയും രോഹിത്തിൻ്റെ മകളെയൊക്കെ എനിക്കറിയാം, പക്ഷെ അവരുടെ കൂടെ ആരോ വന്നല്ലോ. എന്താ അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ അമ്മേ എന്ന് ചോദിക്കുകയാണ്. ഇതിട്ടഴിഞ്ഞപ്പോഴേക്കും ഇവിടെ വിശേഷം മാത്രമേ ഉള്ളൂ മോളെ. എൻ്റെ ദൈവമേ, ആകെ ചങ്ക് പടഞ്ഞൊരവസ്ഥയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഏഹ്, അതെന്തമ്മേ, അവിടെ എന്താ പ്രത്യേകിച്ച് സംഭവിച്ചത്? ഇവിടെ ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ കൂടിയാണല്ലോ പോയത്. അല്ല, പതിവില്ലാതെ സ്ത്രീയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എൻ്റെ പൊന്നു മോളെ, അറിഞ്ഞു കഴിഞ്ഞാൽ നീയും ഞെട്ടും. എന്ത് കാര്യം? എന്ത് കാര്യം നമ്മൾ തുറന്നു പറ അതെ, സുമിത്രയുടെ കല്യാണക്കാരിയോട് അവർ വന്നത്. സുമിത്രയുടെ കല്യാണക്കാരിയോ? അതെ മോളെ, സുമിത്രയുടെ കല്യാണക്കാരിയായിട്ട് തന്നെയാണ് അവർ വന്നത്. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? അവളെന്ത് പറയാൻ, അവള് സമ്മതിച്ചു. രോഹിത്തും സുമിത്രയുമായിട്ടുള്ള വിവാഹം ഉടനെ തന്നെ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടുത്തെ അച്ഛൻ. ഷേ, ഈ അച്ഛനിത് എന്തിൻ്റെ കേണ്ടായിട്ടാണ്? ദേ, ഈ വയസ്സങ്കാലത്താണോ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത്? നാണമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ എന്ത് പറയാനാണ്? എനിക്ക് ഇവിടെ ഒരു കാര്യം സംസാരിക്കാനായിട്ട് പറ്റില്ലല്ലോ. എന്നിട്ട് ശ്രീനിലയത്തുകാരെല്ലാവരും സുമിത്രയുടെയും രോഹിത്തിൻ്റെയും വിവാഹത്തിന് സമ്മതം മൂളിയോ? പിന്നെ സമ്മതം മൂളാതെ, അവരെല്ലാവരും സമ്മതം മൂളി. സുമിത്രയാണെങ്കിൽ നേരത്തെ സമ്മതം മൂളിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവരുടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ പോയി ഇടപെടേണ്ടെന്ന് ഒരു കാര്യമില്ല. ഏതായാലും നീ സിദ്ധുവിനോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ. എന്ത് പ്രശ്നമാകൻ? ഏതായാലും സിദ്ധു സുമിത്രയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുകയല്ലേ സുമിത്രയെ കല്യാണം കഴിക്കാൻ വേണ്ടി. പക്ഷേ അതൊന്നും ഇനി നടക്കാനായിട്ട് പോകുന്നില്ലല്ലോ അമ്മേ. അതിൽ എനിക്കിപ്പോൾ സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് ഇവിടെ ഫോണൊക്കെ വെച്ച് കഴിഞ്ഞ് വേദിയാണെങ്കിൽ ആകെ തലപ്പൊക്കെ നിൽക്കുകയാണ്. ഏതായാലും ഇപ്പോൾ സുമിത്രയുടെ വിവാഹം നടക്കാനായിട്ട് പോവുകയാണല്ലേ. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥാണെങ്കിൽ വക്കീൽ ഓഫീസിൽ കിടന്ന് ആകെ നട്ടം തിരിഞ്ഞ് ഒരു കണക്കിന് വക്കീലിനോട് കുറേ കാര്യങ്ങളെല്ലാം സംസാരിക്കുക ചെയ്തു. അങ്ങനെ ഇരിക്കാൻ നമ്മൾ പിറ്റേ ദിവസം ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും വേദിക്കൊരു വക്കീൽ നോട്ടീസ് വരികയാണ്. വേദിയക്കൊരു വക്കീൽ നോട്ടീസ് വന്നു കഴിഞ്ഞ് വേദിക്ക് അത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദിക്കൊക്കെ ചങ്കത്ത് അടി കിട്ടിയ പോലെ ആയിപ്പോയി. കാരണം
തനിക്കെതിരെ സിദ്ധാർത്ഥ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേദികയ്ക്ക് അത് സഹിക്കാനായിട്ട് പറ്റില്ല. വേദികയാണെങ്കിൽ ആകെ അരിശം കൊണ്ടൊരവസ്ഥയിൽ. ഓഹോ, അപ്പം അങ്ങേര് ഇത്രത്തോളം എത്തിയല്ലേ. ഇത് ഞാനങ്ങനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വേദിക രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥാണെങ്കിൽ, സിദ്ധാർത്ഥ ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിനോട് ചോദിക്കുകയാണ്, എന്താ സിദ്ധു, അപ്പോൾ സിദ്ധു രണ്ടും കൽപ്പിച്ചാണല്ലേ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി തന്നെ സിദ്ധു തീരുമാനിച്ചല്ലേ. വക്കീൽ നോട്ടീസൊക്കെ അയച്ചിരിക്കുന്നു. അതെ വേദികെ, ഇനി നിന്നോടൊത്ത് ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല വേദികെ. ഇത് ഞാനെടുത്ത തീരുമാനം തന്നെയാണ്. ഇതിൽ നിന്ന് ഇനി പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. അല്ല, സിദ്ധുവിൻ്റെ മനസ്സിലിരിപ്പം എന്താണ്? എന്താ സിദ്ധു എന്നെ ഉപേക്ഷിച്ചിട്ട് ആരെ സ്വീകരിക്കാനായിട്ട്, വേറെ എന്തെങ്കിലും കല്യാണം കഴിക്കാനായിട്ട് സിദ്ധുവിൻ്റെ മനസ്സിൽ തീരുമാനമുണ്ടോ? അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല വേദികെ. നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. അത്രയും മാത്രമേ എൻ്റെ മനസ്സിൽ ഇപ്പം ആഗ്രഹമുള്ളൂ. പക്ഷേ സിദ്ധു, എന്നെ ഉപേക്ഷിച്ചിട്ട് സുമിത്രയെ വിവാഹം കഴിക്കാനാണ് സിദ്ധുവിൻ്റെ പ്ലാനെങ്കിൽ അത് നടക്കാനായിട്ട് പോകുന്നില്ല സിദ്ധു. സിദ്ധു അപ്പോൾ ശ്രീനിലയത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? കഷ്ടം കഷ്ടം. അല്ലെങ്കിലും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് ആരാ പറയുന്നത്? അതെ, സുമിത്രയുടെ കല്യാണം അങ്ങോട്ട് തീരുമാനിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദികയല്ലേ പറയുന്നത്, എങ്ങനെ വിശ്വസിക്കാൻ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതെ സിദ്ധു, ഞാൻ പറഞ്ഞ മുഴുവൻ സത്യം തന്നെയാണ്. ഇന്നലെ രോഹിത്തും രോഹിത്തിൻ്റെ അമ്മാവനും മകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കല്യാണം ആലോചിച്ചിട്ട് പോയി. രോഹിത്തും സുമിത്രയുമായിട്ടുള്ള വിവാഹം ശ്രീനിരയത്ത് ഭയങ്കര മേളവും ആഘോഷമൊക്കെ ആയിരുന്നു. ഇന്നലെ ഭയങ്കര ചിരിയും വർത്തമാനമൊക്കെ ആയിരുന്നു. പിന്നെ ശ്രീയും വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് ഈ കാര്യങ്ങളും പറഞ്ഞത് മുഴുവനും അമ്മയാണ്. അമ്മയോട് പറഞ്ഞത് അച്ഛനുമാണ്. അച്ഛനാണ് ഈ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ് ആകെ ഇങ്ങനെ അന്തമിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞ സത്യമാണോ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ സിദ്ധാർത്ഥനാണെങ്കിലും ഒരു ഇരിക്കപ്പുറത്തിയില്ല. കാരണം ഇപ്പോൾ വേദിക ഉപേക്ഷിച്ചിട്ട് സുമിത്രയെ കല്യാണം കഴിക്കാനായിരുന്നല്ലോ നമ്മുടെ സിദ്ധാർത്ഥൻ്റെ പ്ലാന്. അപ്പോൾ ഇത് ഇനി നടക്കൂലേ എന്നൊക്കെ ചിന്തിച്ച് സിദ്ധാർത്ഥ മനസ്സിൽ കരുതിയാണ്. ഒരിക്കലും ഉണ്ടാവില്ല. കാരണം സുമിത്ര ഒരിക്കലും രോഹിതുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കില്ല. അവള് എന്നെ വിട്ടിട്ടും അല്ലെങ്കിൽ മക്കളെ ധിക്കരിച്ചൊന്നും ഒന്നും ചെയ്യില്ല എന്ന് സിദ്ധാർത്ഥ് ഒരു പൊട്ട മനസ്സോടുകൂടി തന്നെ അങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടറിയാലോ. അപ്പോൾ നമ്മുടെ വേദികയ്ക്കാണെങ്കിൽ ആകെ വെപ്രാളം കൂടിയിരിക്കുകയാണ്. കാരണം സിദ്ധാർത്ഥ് ഇങ്ങനെ ഒരു കാര്യം അഴിച്ചല്ലോ. അങ്ങനെ വക്കീൽ നോട്ടീസ് അഴിച്ച ആ ദിവസങ്ങൾ വന്നെത്താറാകുക തന്നെ ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥാണെങ്കിൽ സുമിത്രയെ കാണാനായിട്ട് പോവുകയാണ്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ വേദികയെ ഉപേക്ഷിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുകയാണ്. അങ്ങനെ സിദ്ധാർത്ഥ് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകളോട് എനിക്ക് സുമിത്രയെ ഒന്ന് കാണണമല്ലോ എന്നും പറയുകയാണ്. അങ്ങനെ സുമിത്രയെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് എന്നും സുമിത്രയോട് തുറന്നു പറയുകയാണ്. അപ്പോൾ ആരാണെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് അതൊട്ടും വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല. നിങ്ങളോ, നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് സുമിത്രേ? എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ നിന്നോടൊക്കെ സംസാരിക്കാനുണ്ട് എന്നും പറയുകയാണ്. എനിക്കിപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു കാര്യവും കേൾക്കാനായിട്ട് താല്പര്യമില്ല. എന്തിനാണ് ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ശ്രീനിരത്തിലേക്ക് വന്ന് എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊന്നും പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഓഫീസിലേക്ക് വന്നത്. എന്താ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? സുമിത്രെ, ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തു. നിന്നെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പോഴാണ് നിൻ്റെ മഹത്വം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് സുമിത്രെ. അതുകൊണ്ട് ഇനിയുള്ള ജീവിതം നിന്നോടൊത്ത് ജീവിക്കാനാണ് എൻ്റെ താല്പര്യം. വേദികയെ ഉപേക്ഷിക്കാനായിട്ട് ഞാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു സുമിത്രെ. അതുകൊണ്ട് സുമിത്രെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം എന്ന് സിദ്ധാർത്ഥൻ്റെ മറുപടി കേട്ടിട്ട് കാലി തുള്ളിയൊരവസ്ഥയിൽ ആട്ടി പുറത്താക്കുന്ന രീതിയിൽ സുമിത്ര നല്ല തക്ക മറുപടി തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ സുമിത്രയുടെ ആ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ ആകെ നാണം കെട്ടൊരവസ്ഥയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു രീതി വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥിന് അതൊട്ടും സഹിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ സിദ്ധാർത്ഥ് വളരെയേറെ ദുഃഖിതനായിട്ട് തന്നെ വീട്ടിലിങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദിക പറഞ്ഞ മുഴുവൻ സത്യമാണ്. രോഹിത്തും അതേപോലെ തന്നെ സുമിത്രയുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണോ എന്നൊക്കെ ചിന്തിച്ച് ആകെ നിൽക്കുകയാണ്. അങ്ങനെ സിദ്ധാർത്ഥ് പോയി ശ്രീനിലയത്തിൽ കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥിന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ്. സുമിത്രയും രോഹിത്തുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി തനിക്ക് ആ വീട്ടിലൊരു സ്ഥാനമില്ലേ, സുമിത്രയുടെ മനസ്സിലൊരു സ്ഥാനമില്ലേ എന്നൊക്കെ ചിന്തിച്ച് ആകെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ വേദികയെ കോടതിയിലേക്ക് വിളിക്കുകയാണ് ഡിവോഴ്സിന് വേണ്ടിയിട്ട്. അങ്ങനെ ജഡ്ജിയുടെ മുന്നിൽ ഒരുപാട് വാദങ്ങളെല്ലാം നടക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് ആഗ്രഹിച്ചതുപോലെ
വേദികമായിട്ടുള്ള ഡിവോഴ്സ് നടക്കോ, ഇനി സുമിത്രയെ രോഹിത് കല്യാണം കഴിച്ചുകൊണ്ട് പോകുമോ, സിദ്ധാർത്ഥ അതിന് സമ്മതിക്കോ എന്നൊക്കെ അറിയാനായിട്ട് അടുത്ത എപ്പിസോഡ് എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്ത് കേൾക്കണമെന്നും പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു.